ചൂട് അച്ഛനെ ഇങ്ങനെ പറയുന്നു അച്ഛനോട് അങ്ങനെ പറയുന്ന ഭയങ്കര ഫുൾ സീനായി അല്ലേ ഓക്കെ
അപ്പൊ ഞാൻ കറക്റ്റ് തെറ്റിച്ചേ. ഇല്ല ഞാൻ പറഞ്ഞത് ഏകദേശം ശരിയാണ്. അത് ഭക്ഷണത്തിലെ കാര്യം ഇല്ലല്ലോ, ഇന്നത്തെ കാര്യം അർപ്പിച്ചില്ല. ഓക്കെ അപ്പൊ രണ്ടാളും സെയിം. ഇല്ല ഞാൻ എടുത്തിട്ടില്ല, സോറി, ഞാൻ എടുക്കണ്ടേ. രണ്ടാളും സെയിം സെയിം ആണ്. കണ്ടത് അപ്പൊ കാണുമ്പോ നിനക്ക് എന്താ തോന്നിയേ? ഇപ്പൊ നിനക്ക് എന്താ തോന്നുന്നു വേണമെന്ന് പറയാം. ഇപ്പൊ തോന്നുന്നു, കണ്ടപ്പം തോന്നിയ ഫസ്റ്റ് കണ്ടത് ഇവിടുന്നാണ്, ഒരു കാവെന്നാണ്, ഒരു അമ്പലത്തിൽ നിന്നാണ്. മുച്ചിലോട്ട് കാവാന്ന് ഫെബ്രുവരി, തെറ്റി, മാർച്ച്, തെറ്റി മതി, നിന്റെ തൈ ജാനുവരി. ഞാൻ പറയാം, ഉത്സവത്തിന് ടൈം, ഒരു ഉത്സവം അല്ല അത്, മാർച്ചില്, ഫെബ്രുവരിയില്, അല്ല തെറ്റി, ഏപ്രിലില്, ഏപ്രിലില് ഫസ്റ്റ്, എല്ലാ മാസവും കൂടി പറ, അല്ല ഏപ്രിലില് ഫസ്റ്റ് പഴയങ്ങാടി മുച്ചിലോട്ട് കാവില് ഫസ്റ്റ്. ലൊക്കേഷൻ ശരിയാണ്, പക്ഷെ ഡേറ്റ് തെറ്റാണ്. ആ അന്നാണ് ലൊക്കേഷൻ ശരിയാണ്, പക്ഷെ ഡേറ്റ് തെറ്റാണ്. ഒരു ഓറഞ്ചും വയലറ്റും ധാവണി എടുത്തിട്ടുണ്ടായിരുന്നു, അതൊരു കുറച്ച്, പക്ഷെ ഡേറ്റ് തെറ്റാണ്. ഡേറ്റ് ഇപ്പൊ നമുക്ക് എല്ലാം ഓർമ്മിച്ചോക്കണം. ഓക്കെ, പിന്നെ അത് കണ്ടപ്പോ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ തീർക്കും ഒരു വർത്തമാനം പറഞ്ഞു. അപ്പൊ എനിക്ക് കൊണ്ട് കുറ്റം പറയാൻ തോന്നിട്ടില്ല. ഫ്രീഫ്ലൈ ഞാൻ അങ്ങനെയാണ്. ഓക്കെ, ഒന്നുമില്ല, നല്ല ഇതാണെന്ന് തോന്നി. ഇപ്പൊക്കെ അത്ര വലിയ നല്ല അഭിപ്രായമല്ല ഉള്ളത്. അത് ഇടയ്ക്ക് പോയ സിറ്റുവേഷൻ പോലെ ഇരിക്കും, ഓരോ സമയത്ത് തോന്നുന്നു ഇടയ്ക്ക് തീരെ പിടിക്കൂല. ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് കണ്ടത് പറഞ്ഞ പോലെ ലൊക്കേഷൻ നമ്മള് കാവ് തന്നെയാണ്, അത് ശരിയാണ്. പക്ഷെ ഡേറ്റ് നമ്മള് മെയ് ഫസ്റ്റ് 2011 ആ മെയ് ഫസ്റ്റിനാണ്. എനിക്ക് ആ ഡേറ്റ് ഓർമ്മിച്ച് വെക്കാൻ എനിക്ക് വേറൊരു കാരണം കൂടിയുണ്ട്, അത് വരാം. പിന്നെ ഇവിടെ ആദ്യമായിട്ട് കണ്ടത് ഞാൻ എന്റെ കസിൻ വഴിയാ കണ്ടത്. ആ കസിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മീൻസ് ഓൾഡ് ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ നമ്മള് സംസാരിച്ചു, ഞങ്ങളങ്ങനെ ഫ്രണ്ട്സ് ആയി, പിന്നെ കുറെ കാലത്തിന് ശേഷം നമ്മള് ചാറ്റിംഗ് തുടങ്ങി. പിന്നെ ഭയങ്കര വായാടി ആയിരുന്നു, ചക്ക വാങ്ങാ തേങ്ങ അങ്ങനെ വളരെ വർത്തനം പറയൂ ഞാനാ അങ്ങനെ. പിന്നെ ഇപ്പൊ അന്നലെ പോലെ തന്നെ, ഇടക്ക് ദേഷ്യം പിടിച്ചാലേ അങ്ങനെയാണ്, നല്ലതൊക്കെ നല്ല തന്നെ, അങ്ങനെ ഒരേ ഭാഷ എല്ലാം ഒരേ പോലെ തന്നെ ഉണ്ടാവും. അടുത്ത ദിവസം ഞാനാ നിനക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ നിമിഷം, ഏറ്റവും സന്തോഷം ഉണ്ടായ ദിവസം നിനക്ക്, സോറി ഞാൻ പിന്നെ എന്റെ പറയാൻ പോയി, നിനക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ ദിവസം. ക്ലൂ ചോദിക്കാൻ പറ്റുമോ? ക്ലൂ ഓക്കെ, ആഫ്റ്റർ മാരേജ് ആണോ? ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ ദിവസം ചിലപ്പോ ഞാൻ ഇവിടെ വന്നതിന് ശേഷത്തിന് മുന്നേ ആയിരിക്കും. ഞാൻ എന്റെ ഒരു രീതി വെച്ചിട്ട് പറയാം, ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ ദിവസം നീ ഉള്ളപ്പം തന്നെയാ, നീ ഉള്ളപ്പം തന്നെയാണ്. ഞാൻ ഉള്ളപ്പാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ക്രൂതാ, ഒരു ക്രൂതാ, ഇത്രയും ഫുള്ളായിട്ട് ശരിയായിട്ട് അത് ഞാൻ പറഞ്ഞില്ല, നീ ഉള്ളപ്പം തന്നെയാന്ന്. അത് കൊണ്ട് കാര്യമില്ലല്ലോ, ആരുമായിട്ട് റിലേറ്റഡ് ആണ് നിങ്ങൾ പറ. അമ്മ, അമ്മ കാവ്യക്ക് ജോലി കിട്ടിയ ദിവസം. അതല്ല, അതല്ലേ, അതല്ല, ഒരു ചാൻസ്, ഇനി ഒരു ചാൻസ് കൂടി. അമ്മ റിലേറ്റഡ് ആണ്, അമ്മ അടുത്തെത്തിയിട്ടുണ്ട്, ഒരു അടുത്തെത്തിയിട്ടുണ്ട്. ജോലി കിട്ടിയിട്ട് അമ്മക്ക് വള വാങ്ങിച്ച ദിവസം. എനിക്ക് ജോലി കിട്ടിട്ട് ഞാൻ അമ്മക്ക് വള വാങ്ങിച്ചു കൊടുത്തേ. ഇപ്പൊ വള വാങ്ങിച്ചു കൊടുത്ത്, വള വാങ്ങിച്ചു കൊടുത്തതിനെക്കാട്ടും സന്തോഷം അമ്മേനെ ആ സമയത്ത് ഞാൻ കൂട്ടി പോകുമ്പോ അമ്മേന്റെ ആ ഒരു സന്തോഷം ഉണ്ടാവില്ല. അമ്മേന്റെ മൂന്ന് ഇടക്കടയെ നോക്കുന്നുണ്ട്, അമ്മേന്റെ ഒക്കെ എന്ന എക്സ്പ്രഷൻ എന്താന്ന്. അപ്പൊ അമ്മക്ക് എന്താന്ന് പറഞ്ഞാലേക്കാൻ കഴിയും. എനിക്ക് അത്ര, എനിക്ക് അത്രക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസം ഞാൻ അതായിരിക്കും. സത്യം, എനിക്കത് മനസ്സിനത് പോകൂല, അമ്മേന്റെ ആ ഒരു മുഖം കണ്ണ സമ്മതിച്ചു സമ്മതിച്ചു. എന്നാ സന്തോഷം, അത് ഒരു സന്തോഷം, സന്തോഷമാണ്.
ഏറ്റവും കൂടുതൽ സന്തോഷം അത് സന്തോഷം തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഉള്ള സന്തോഷം തന്നെ പക്ഷെ നീ പറയുന്ന കാര്യം പറയാം ജാനുട്ടി ജനിച്ചപ്പോ അല്ല ജാനുട്ടി ജനിച്ചപ്പോ ചോദിച്ചാല് ജനിച്ച ഡേറ്റ് അല്ല അല്ല പ്രെഗ്നന്റ് ആയി പറഞ്ഞപ്പോ ആ ഓക്കെ അത് എന്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു നല്ലൊരു അപ്പൊ സന്തോഷ നിമിഷമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഇനി ആളുകളുടെ മറ്റത് പറഞ്ഞ പക്ഷെ ഞാൻ അമ്മേന്റെ പറഞ്ഞോണ്ടാ പക്ഷെ നീ അത് അമ്മേന്ന് പറഞ്ഞ അമ്മേന്റെ ജോലി കടുപ്പിച്ച് അങ്ങനെ ആണെങ്കിൽ കിട്ടി അല്ലേ കിട്ടൂലേ ദിവ്യശക്തി ഹൂ ഈസ് ദ ബെസ്റ്റ് കുക്ക് ഓഫ് കോഴ്സ് മീ ഇറച്ചിക്കറി പോലെ സോയാബീൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങള് വേറൊരു കാര്യം കൂടി സൂക്ഷിച്ച് ഇവിടെ കുട്ടി വീഡിയോസ് ഒന്നും കാണരുത് കൂടുതൽ ഇടലില്ല അതുപോലെ വേറെ ഒരു സ്പൈസി മസാല കറി അല്ലെ അത് ഉണ്ടാക്കിയത് സാധാരണ അമ്മ ആക്കുന്നു അമ്മ വീട്ടിൽ നിന്നാക്കുന്ന മസാല കറി അതാണ് സ്പൈസി എന്ന് പറഞ്ഞിട്ട് ആക്കി വെച്ചത് കൂട്ടി നോക്കുമ്പോ അമ്മ പറഞ്ഞു ഇത് ഞാൻ ഉണ്ടാക്കുന്ന മസാല കറി സ്പൈസി മസാല കറി അല്ലേ സ്പൈസി കറി അപ്പൊ ഞാൻ വരണ്ട പക്ഷെ ഞാൻ നോൺ വെജ് കുക്ക് ചെയ്യും കേട്ടോ ഞാൻ നോൺ വെജ് കുക്ക് ചെയ്യില്ലേ ഫ്ലോപ്പ് 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 എന്ന് പറയാൻ ഫ്ലോപ്പ് ഇല്ല കേക്ക് അപ്പൊ നീ ഇവള് മാർബിൾ അത് സത്യം പറഞ്ഞാല് ആളുകൾ ഭക്ഷണം കളയരുത് ഭക്ഷണത്തിന് നിന്റെ ഫ്ലോപ്പ് എന്താണെന്ന് വെച്ചാല് ഫ്ലോപ്പ് എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ കൂടിയതേ ഉണ്ടാവുള്ളൂ ഫ്ലോപ്പ് എന്ന് പറയാൻ സത്യം പറഞ്ഞാല് ഒന്നും അങ്ങനെ ഫ്ലോപ്പ് എന്ന് പറയാനൊന്നും ഇല്ല എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നാലും ഓക്കെ ഓക്കെ ഇവളെ കുറിച്ച് ആദ്യം മോശം പറയാം ഇവളെ കുറിച്ച് മോശം എന്താണെന്ന് പറയണ്ടെങ്കിൽ വെച്ചാല് ഇഷ്ടപോലെ ഉണ്ടോ ഒന്നേ ചോദിച്ചു ഒന്നേ കണ്ടു ഒന്നേ മതി ആ ഏറ്റവും മോശം വെച്ച കാര്യം പറയാം പെട്ടെന്ന് ചോദിക്കുമ്പോ കിട്ടുന്നില്ല ലക്ഷ എന്താന്ന് വെച്ചാല് ഓള് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം അത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഇവളെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു സംഭവം ഇപ്പൊ ഞാൻ ഇവളും ആണെങ്കിൽ തന്നെ ഞാനും കാവ്യ ആണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു കാര്യം ഫോർ എക്സാമ്പിൾ നമ്മള് വീഡിയോ എടുക്കുന്നതന്നെ ഇപ്പൊ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്താല് വിചാരിക്കുന്ന പോലെ കിട്ടിയില്ലെങ്കിൽ അഞ്ചരക്ക് വന്നിട്ടുള്ളൂ അതിന് വ്യൂസ് ഒന്നും ഇല്ല അത് വന്ന ചുവടാക്കുന്നുണ്ടാവും ആ കാര്യം ഇഷ്ടമല്ല അത് ഞാൻ പറഞ്ഞ ഇവിടെ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ആ ഒരു ഇതിൽ ഫ്ലോറിൽ തന്നെ പോണം അത് ഓളെ ഏറ്റവും എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവമാണ് പിന്നെ ഒരു ഡിസൈൻ കൂടി പറഞ്ഞോട്ടെ ഒന്നും കൂടി ഒരു ഡിസ്ലൈക്കും കൂടി എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരാളുടെ ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും ഈ വീട്ടിൽ എല്ലാവരും ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോ ഒരാൾക്ക് റൂമിൽ പോയിട്ട് ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും ചിലപ്പോ അത് കിച്ചണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എന്റെ ഉസ്സും വരുമ്പോ ഞാൻ ഇപ്പഴേ പറയുന്നത് ഇവക്കും ഉണ്ട് കേട്ടോ പറഞ്ഞാ അപ്പൊ ഒരാൾക്ക് ദേഷ്യം പിടിച്ചിട്ടെങ്കിൽ ചിലപ്പോ കിച്ചൺ വന്നിട്ട് ചിലപ്പോ പാത്രത്തിനോട് അപ്പൊ മനസ്സിലായി ഇവളാ ഇവളെ അടുത്ത് ദേഷ്യം പിടിച്ചിട്ടാണ് വരുന്നത് അപ്പൊ രണ്ട് ഡിസ്ലൈക്ക്
പിന്നെ ലൈക്ക് എന്ന് പറയാൻ വേണ്ടി നല്ലതാണ് നല്ലതാണേ. ഇപ്പൊ നല്ല മൂഡാക്കോളെ അടിപൊളിയായിട്ടും നല്ല ആ ഒരു ഫ്ലോയിൽ തന്നെ കൂടെ ചിലപ്പോൾ കിച്ചണിന്റെ പണി ഒത്ത തീർക്കും. നല്ല മൂഡാണെങ്കിൽ നല്ല മൂഡ് വേണം. ഓക്ക് മെയിനായിട്ട് വേണ്ടത് അവളെ മൂടാ. അത് അടിപൊളി മൂഡാണെങ്കിൽ അവള് ആ ഒരു ഫ്ലോയിൽ തന്നെ അവള് കൊണ്ടുപോകും. ഒരു നല്ലതും കൂടി പറയാനാണ് എന്റെ ഡിസ്ലൈക്ക് പറഞ്ഞ സ്ഥിതിക്ക്. ഞാനും പറയണ്ടേ, ഞാൻ ചിലപ്പോ അപ്പൊ എന്നെ കുറിച്ചൊക്കെ ഡിസ്ലൈക്ക് ഇല്ല അർത്ഥം അല്ല. നല്ലത് നീ എന്നെ കുറിച്ച് വന്നാ പറയുന്നത് നിന്നെ കുറിച്ച് രണ്ട് മോശം പരിസ്ഥിതിക്ക് എന്തായാലും നല്ലത് പറഞ്ഞേ പറ്റും. ഞാൻ ആലോചിക്കട്ടെ. ഓടെ നല്ല കാര്യം ഒന്നെന്ന് വെച്ചാല് നല്ലത് പറയാൻ ബുദ്ധിമുട്ട്. ഒരു ലൈക്ക് മതി എനിക്ക്. നീ പറഞ്ഞു നിനക്ക് ആലോചിക്കുന്ന സമയം. അപ്പൊ ഡിസ്ലൈക്ക് ഇപ്പൊ പറഞ്ഞ നേരത്തെ ഇപ്പൊ നീ പറഞ്ഞ സംശയം ഒരാളോട് ദേഷ്യം. ഇപ്പൊ ഇവക്ക് വീടത്തെ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരോടും കാണിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അമ്മ അച്ഛനോട് ദേഷ്യം ഉണ്ടെങ്കിൽ മെയിൻ അച്ഛനോടാ ദേഷ്യം വരുമോ? അച്ഛനോടൊക്കെ പറഞ്ഞു ഇവിടെ കലവിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ അമ്മയോ അമ്മ മെയിൻ അമ്മയാണ്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ അങ്ങനെ പറഞ്ഞിടത്തോളം, പിന്നെ അച്ഛനോട് പറയും, പിന്നെ എന്നോട് പറയും. ഇത് ഫുള്ള് ഇങ്ങനെയാണ്. പിന്നെ എന്നുള്ളത് പിന്നെ ഇത് ഞാൻ നേരത്തെ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഡിസ്ലൈക്കാ ഡിസ്ലൈക്കാണ്. ലൈക്ക് തന്നെ പറയാം, ഡിസ്ലൈക്കാ ലൈക്ക്. ഡിസ്ലൈക്ക് എന്തോ ഒരു കാര്യം അച്ഛൻ ഡിസ്ലൈക്ക് എന്തോ ഉണ്ട്. ഞാൻ അച്ഛൻ പറക്കട്ടെ ആളെയിട്ട് ഇത് പക്ഷെ മറന്ന് മൊത്തം പറഞ്ഞ ആലോ ചേച്ചതേ ഇല്ലെങ്കിൽ പോയിട്ട് ലൈക്ക് പറഞ്ഞു ഇല്ലില്ല. ഡിസ്ലൈക്ക് ഉണ്ട്. ആ ഡിസ്ലൈക്ക് എന്താന്ന് വെച്ചാല് എനിക്ക് ഈ പാത്രങ്ങളൊന്നും എടുത്തിട്ടാകുമ്പോ ഇങ്ങനെ ആടെയോട് ഇട്ട് വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പാത്രം എടുത്താല് കഴുക കുക്കിങ്ങിന് എന്തെങ്കിലും ഒരു പാത്രം എടുത്താലും എനിക്ക് അപ്പോഴെ കഴുകി വെക്കണം. എനിക്ക് ഇങ്ങനെ ഇട്ട് വെക്കുന്ന ഇഷ്ടമല്ല. ഇവിടെ എന്ത് പറഞ്ഞാലും എത്ര പറഞ്ഞാലും അത് ഞാൻ കഴുകി വെച്ചോളൂ, ഞാൻ കഴുകി വെച്ചോളൂ. എന്റെ ആടി ചെയ്യണം. ഈ പുള്ളിയെല്ലാം മുറിച്ച് വെച്ചാൽ അതിന്റെ തോല അവിടെ വെക്കും, ഇവിടെ വെക്കും, ഇവിടെ വെക്കും. പിന്നെ മെയിനായിട്ട് പാത്രം കഴുകുന്ന തുടക്കുന്ന മറ്റേ സാധനം എന്റെ പേരെന്ന് സ്ക്രബ്ബറാ. ആ സ്ക്രബ്ബർ ഞാൻ എപ്പോ പറഞ്ഞു അതിന്റെ ഉള്ളിൽ വെക്കുന്നത്, അത് എപ്പോ പുറത്തേ ഉള്ളു. അത് ഇഷ്ടമല്ല. ഒരു കാര്യം കൂടി ഞാൻ രണ്ട് മോശം കൊണ്ട് നല്ലതേ പറഞ്ഞോട്ടെ. അടുത്തിരി ഞാൻ കഴിഞ്ഞു ഇനിയൊന്നും നല്ലതല്ലേ. നല്ലതെന്നാന്ന് വെച്ചാല് എന്താണ് താല്പര്യമൊന്നുമില്ല എന്നാലും പറയാം. ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ അങ്ങനെ ആരോടായാലും ഒരു ഇപ്പൊ നമ്മള് പുറത്തു ആളോട് കാണുമ്പോ ആ ഇതുണ്ടാവില്ലേ, നമുക്കിപ്പോ കേറി വർത്തനം പറഞ്ഞോളൂ. അങ്ങനെ ഒരു ജാട കാണിക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്തോളൂ. അങ്ങനെയല്ല, നമുക്കിപ്പോ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനോടായാലും ഇപ്പം കണ്ടാലും നമുക്കും ഇതുണ്ടാവില്ല. ചിലപ്പോ ഇവിടെ ഫ്രണ്ട്സ് എല്ലാം എന്തിനാ വേണ്ടി അങ്ങനെ തോന്നില്ല. അങ്ങനത്തെ ഇതൊന്നുമില്ല. ഞാനെല്ലായിടത്തും ഓപ്പൺ ആയിട്ട് കണ്ടപ്പാടെ ഒരു പരിചയ കുറവാണ്. അങ്ങനത്തെ അതാ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഒന്നേ ഉള്ളൂ. ഞാൻ പടി വരുന്നുണ്ട് പൊട്ടത്തിരി വെക്കാന്ന് വെച്ചാൽ റീസൺ എന്ന് പറയുമ്പോ ചെലപ്പോ ഇത് കേൾക്കുമ്പോ കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ട് വരും കേട്ടോ പൊട്ടത്തരം എന്ന് പറയുമ്പോ. പൊട്ടത്തരി ഉണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് ചോദിക്കാൻ എനിക്ക് ഇപ്പൊ അറിയാം. ഇത് നിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ല, വെറുതെ അല്ല അപ്പൊ ഞാൻ ഞാനായിരിക്കുമല്ലോ പറഞ്ഞു. കൊറേ സമയേ ടിക് ഫോർ ടിക് ടിക് ഫൈവ് ടിക് ടിക് സിക്സ് അങ്ങനെ ടെൻഷൻ അടിക്കാൻ ഒന്നും ഓർമ്മ കിട്ടൂല. പിന്നെ സെമിസ്റ്റർ എക്സാം പൊട്ടത്തരന്നല്ല പൊട്ടത്തരുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പൊ പറയാൻ വേണ്ടി പൊട്ടത്തര കിട്ടുന്നില്ല. അപ്പൊ കള്ളത്തരാണെ കള്ളത്തരല്ല. നിങ്ങൾക്ക് അത് ഇവിടെ വീട്ടിൽ ചോദിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അതെ പൊട്ടത്തരുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ഒരു പൊട്ടത്തരനെ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ പിന്നെ പോവാണെനിക്ക് നിന്റെ ദിവസമായിട്ട് എനിക്ക് കിട്ടുന്ന. പിന്നെ ഇവിടെ പൊട്ടത്തര എന്താണെന്ന് വെച്ചാല് ഒരിക്കൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപാട് അച്ഛല്ലേ കേൾക്കുന്നില്ല എല്ലാവർക്കും. ഒരിക്കൽ കല്യാണം കഴിഞ്ഞ് വന്നപാട് നമ്മള് മുട്ട വാങ്ങിക്കല്ലോ, മുട്ട
നമ്മളിങ്ങനെ മുട്ട ഓരോന്നിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുമല്ലോ. അപ്പൊ അതിലൊരു ബ്രൗൺ കളർ മുട്ടി ഉണ്ടായിരുന്നു, മീൻസ് എല്ലാം ബ്രൗൺ കളറാണ്. അപ്പൊ ഞാൻ ഇവളോട് ചോദിച്ചു, ഇവിടെ തൊട്ട് അപ്പുറത്തേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവളൊക്കെ ചോദിച്ചത്, കാവ്യ ഇത് ആടിന്റെ മുട്ടയാണ്. അത് ഞാൻ ഇവളെ ഞാൻ ഇതാക്കാൻ വേണ്ടി ചോദിച്ചതാണ് സത്യമായിട്ട്. അത് ഞാൻ ചോദിച്ചത് കാവ്യ ഇത് ആടിന്റെ മുട്ടയല്ലെന്ന് ചോദിച്ചു. അപ്പൊ ഇവളെങ്ങനെ എന്റെ എക്സ്പ്രഷൻ നോക്കണം, എന്റെ എക്സ്പ്രഷൻ നിങ്ങൾ എന്തായാലും നോക്കണം. അപ്പൊ ഇവിടെ പറയുന്നത് ആടിന്റെ ഒന്നും അല്ല എന്ന് തോന്നുന്നു, ഇത് കോഴീന്റെ മുട്ടയാണ്. അന്ന് ചിരിച്ച് മരിച്ചിട്ട്, ഇപ്പൊ ചിലപ്പോ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ അന്ന് ഉണ്ടല്ല ചിരിച്ചു മരിച്ചിട്ട്. അത് ഒരു പട്ടത്തരം, രണ്ടാമത്തെ പട്ടത്തരം, അത് നമുക്ക് അത് പെട്ടെന്ന് ആവുന്നില്ല. ആടിന്റെ മുട്ടയില്ല, അത് കോഴിന്റെ മുട്ടയെന്ന് പറഞ്ഞു പോയി. അത് കോഴിന്റെ മുട്ട അല്ല, അത് ആടിന്റെ മുട്ട അല്ല എന്ന് തോന്നുന്നു, അത് കോഴിന്റെ മുട്ടയാ. അല്ല അങ്ങനത്തെ ഒരു മീൻസ് നിന്റെ എക്സ്പ്രഷൻ അല്ല തോന്നു പറഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോ എല്ലാം ആ ഇതായിരിക്കും. പക്ഷെ അവിടെ നമ്മൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള എക്സ്പ്രഷൻ നമ്മള് കുഞ്ഞിക്കുട്ടക്ക് മറ്റേ കുറുക്കിലാക്കി കൊടുക്കുക, നമ്മള് കൽക്കണ്ടി വാങ്ങിക്കില്ല പഞ്ചസാരക്ക് വാങ്ങണം. അപ്പൊ നമ്മള് അവർക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ കൽക്കണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിന്, അതെല്ലാം വാങ്ങിക്കുമ്പോ അതിന്റെ കൂടെ കൽക്കണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പൊ ഞാൻ മൂക്ക് കുറുക്കാക്കുമ്പോ കൽക്കണ്ടി ഇടുമ്പോ എന്തുവരയ്ക്ക് ആ കൽക്കണ്ടി അപ്പൊ വാങ്ങിക്കുന്ന പോലത്തെ കൽക്കണ്ടി അല്ല തോന്നി. മീൻസ് അത് കാണുമ്പോ കൽക്കണ്ടി പോലെ തന്നെയാണ്. അപ്പൊ ഞാന് എനിക്ക് തോന്നി ഞാൻ നിന്നോട് പറഞ്ഞു, നമ്മുടെ പറഞ്ഞേ എന്താ എനിക്ക് സംഭവം ഓർമ്മയില്ല. അപ്പൊ കൽക്കണ്ടിന്റെ പാക്കറ്റ് പോലെ തന്നെയാണ് ആ സംഭവം ഉണ്ടായത്. അപ്പൊ കൽക്കണ്ടിനെ ആരും പറഞ്ഞു കണ്ടപ്പോ കൽക്കണ്ടി തന്നെ വിചാരിക്കും. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞു ആരൊക്കെ തോന്നുന്നു അമ്മേനോട് കേട്ടോ പറഞ്ഞ് ഇത് കൽക്കണ്ടി എല്ലാം തോന്നുന്നു, ഇത് എന്തോ പോലെ മീൻസ് ഒരു എന്താ പറയുക ഒരു ജെല്ലി ടൈപ്പ് പോലെ ഉണ്ടായത്. അപ്പോ ഇവളത് നോക്കിയിട്ട് ആ കൽക്കണ്ടി പോലത്തെ ആ പാക്കറ്റിന്റെ മുന്നില അവിടെ പീകോക്ക് കമ്പനിയിലെ പീകോക്ക് നേടിയിട്ടുണ്ടായി. അപ്പൊ ഇവള് അവിടെ തൊട്ടപ്പുറത്ത് അച്ഛൻ അമ്മ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ തന്ന് ആ ഇവളെ ആപ്പൻ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അച്ഛത്തിന് പറയുന്നുണ്ടായി അമ്മേന് പീകോക്കിന് കൊടുത്തിരിക്കുന്ന ഭക്ഷണം ശരിക്കും അത് കൽക്കണ്ടി ആയിരുന്നു, പീകോക്കിന്റെ കമ്പനി ആയിരുന്നു. അപ്പൊ ഇവിടെ പറയുന്നുണ്ടായി അമ്മേന് പീകോക്കിന് കൊടുക്കുന്ന ഭക്ഷണം ഇങ്ങനെ വാങ്ങിച്ചു വന്നിന്. അന്ന് എല്ലാരും ചിരിച്ച് ചിരിച്ച് കൊന്നിരിക്കണം. നീ പറഞ്ഞു വിചാരിച്ചിട്ടുണ്ടോ ഇവിടെ ഫേവറേറ്റ് ഫുഡ് നോൺ വെജ് ആണ് വെച്ച എന്താ വേണ്ടത്? ചിലപ്പോ രണ്ടു ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് കേട്ടോ. ഫുഡ് നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ് വെച്ചൊന്നുമില്ലേ എന്താണോ പറഞ്ഞു. ഓക്കെ അപ്പൊ ഫേവറേറ്റ് ഫുഡ് ആണെങ്കിൽ നെയ്ച്ചോറ് ചിക്കൻ കറി അല്ല ഫ്രൈഡ് റൈസ് പറഞ്ഞു. ഓക്കെ ഓക്കെ വെജ് ആണെങ്കിൽ മഷ്റൂം കറി അതും എല്ലാം പറഞ്ഞു അല്ല അത് പ്രശ്നം. ആ പിന്നെ എന്താണ് ഫേവറേറ്റ് ഫുഡ്? പിന്നെ ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് കളർ പച്ച. പിന്നെ ഫേവറേറ്റ് ഡ്രിങ്ക്, ഡ്രിങ്ക് മീൻസ് എന്താ ഇവിടെ അങ്ങനെ ഡ്രിങ്ക് പ്രിഫർ ചെയ്യുന്നില്ല. അങ്ങനെ ആണെങ്കിൽ കോഫി ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യാം. പിന്നെ ജ്യൂസ് അതെ ദിവസത്തോടെ ജ്യൂസ് ആണ് ഇഷ്ടം. ഞാൻ ഇവിടുത്തെ ദിവസം സ്നാക്ക് സമൂസ, സമൂസ ഇവിടെ ഫേവറേറ്റ് ആണ്. വേണമെങ്കിൽ ഒന്നും കൂടി പറയാം, ഇവക്ക് എല്ലാ സ്നാക്കും ഇഷ്ടമാണ്. പപ്സ് എല്ലാം ഇഷ്ടമാണ്, സ്നാക്ക് എല്ലാം ഇഷ്ടമാണ്, എന്നെ കുറിച്ച് എല്ലാം ഇഷ്ടമാണ്. ഡ്രിങ്ക് ആയിട്ട് ഫുഡ് അല്ലേ, ഫുഡ് ചിക്കൻ ബിരിയാണി. ഫേവറേറ്റ് കളറ് ബ്ലാക്ക് വൈറ്റ് അല്ല ബ്ലാക്ക് റെഡ്. ബ്ലാക്ക് അല്ലേ ഡ്രിങ്ക്? ഡ്രിങ്ക് ജീരകവെള്ളം. ഞാൻ വിചാരിച്ചത് കഷ്ണിച്ചു പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല കേട്ടോ, നീ ബോണ്ടോ പറഞ്ഞ ഞാൻ വിചാരിച്ചത്. ഓക്കെ ഞാനാ അന
നല്ലത്. ഞാൻ നിനക്ക് ഏറ്റവും സങ്കടം ഉണ്ടായിരുന്നു നിന്നെ സങ്കടപ്പെട്ടത്? നിനക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നത് രണ്ട് ദിവസം മുന്നേ നമുക്ക് ഒന്ന് ഫീൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അതൊന്നല്ല അതിനെക്കാട്ടിയോ സങ്കടം തോന്നിയ നിമിഷങ്ങൾ ലൈഫ് ബന്ധപ്പെട്ടിട്ടായിരിക്കില്ല. എന്തായാലും കൊറേ കാലത്തിന് മുന്നെയാ, ഇപ്പൊ അടുത്ത ഇവിടെ താമസം മാറ്റിയതിന് ശേഷം അച്ഛൻ റിസൈൻ ചെയ്യാൻ പോകുന്ന കേട്ടപ്പോ ഇവള് ശരിക്കും തകർന്നു. അതുണ്ട്, ആ സംഭവം ഉണ്ട്. പക്ഷെ അതെനിക്ക് കിട്ടൂല, കിട്ടൂല. അപ്പൊ അത് ഞാനായിട്ട് ബന്ധപ്പെട്ടതായി. നീ സംഭവം തന്നെയാണ്, അച്ഛൻ റിസൈൻ ചെയ്യുന്ന ആ ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷെ അതില് വേറെ അതൊക്കെ പറയാൻ പറ്റില്ല, വേറൊരു സംഭവം ഉണ്ട്. അതാ അത് പറയുന്നില്ല. ഫുൾ ആയിട്ട് ശരിയല്ല, ബന്ധപ്പെട്ടിട്ടാന്ന്. ശരിയാണ്. നിന്റെ അവിടെ ആക്സിഡന്റ് ആയപ്പോ ഞാനിപ്പോ മനസ്സിൽ വിചാരിക്കും, സത്യമായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടില്ല. അപ്പൊ നമ്മള് തെറ്റി വരുത്തിച്ചേ, ഞാനൊരു തെറ്റ് വരുത്തിച്ചു, ഞാൻ ഒന്നും തെറ്റി വരുത്തിച്ചിട്ടില്ല. ചിക്കൻ ബിരിയാണി, ചിക്കൻ കറി ഞാൻ പറഞ്ഞിട്ട് അവർക്ക് ഫ്രൈഡ് റൈസ് മറന്നു പോയിട്ടാണ്. കാപ്പി പറഞ്ഞ റൈസ്, ആ കാപ്പി, അത് ബാക്കിയുള്ള ഫേവറേറ്റ് ഫീസും ഞാൻ പറഞ്ഞു. നേശ്വരിക്ക് ഫ്രൈഡ് റൈസ് മറന്നു പോയിട്ടാ. പിന്നെ നീ തെറ്റിച്ചില്ല, അപ്പൊ ഈക്വൽ. ഞാനൊരു തെറ്റ് വരുത്തിച്ച് ഓളൊന്നും പറഞ്ഞിട്ടില്ല, അപ്പൊ ഈക്വൽ. ഓക്കെ, അപ്പൊ രണ്ടാളും മോശമില്ലാണ്ട് കളിച്ചില്ലേ. ഞാൻ ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ആവും വിചാരിച്ചിട്ടില്ല. അപ്പൊ പത്തില് ഒരു 9 അങ്ങനെയാണ് ഈ കളിയിൽ ഇല്ലേ. ഞാൻ എനിക്ക് റാങ്ക് ചെയ്തതല്ല, 10 to 9 ശരിയായി. നിങ്ങൾക്ക് മനസ്സിലാവല്ല, ഇതിന് ഒരു കളത്തും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മള് ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയുള്ളൂ. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആ പൊട്ടത്തിൽ എനിക്ക് ഒന്നും ഓർമ്മിട്ടില്ല. സത്യം പറഞ്ഞത് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓർമ്മിട്ടായിരുന്നു അത്. പിന്നെ അപ്പൊ എന്താ പറയാ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിനെ പറ്റിയിട്ട് വേറെ വീഡിയോയുടെ പദമായിട്ട് ഒന്നും പറയൊന്നും വേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്കും കമന്റും മാത്രം ചെയ്താൽ മതി. ബാക്കി ഇതിന്റെ വീഡിയോ നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങളും മറ്റേ പൊട്ടത്തരങ്ങൾ അതിനെപ്പറ്റി നന്ദി കമന്റ് ചെയ്യണം. എന്തായാലും ഇതിനെ കുറിച്ച് കുറെ കമന്റ്സ് ഉണ്ടാവും എന്നറിയാം. മെയിൻ ആയിട്ട് പൊട്ടത്തരത്തിന്റെ കാര്യങ്ങൾ ചിലപ്പോ നമ്മുടെ റിലേറ്റീവ്സ് ആണെന്നുണ്ട്, കസിൻസ് തന്നെ കുറെ കുറെ കമന്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണുക. അത്രയാണ്.